മറിച്ച് നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ഇഹാപര വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്വന്തം മക്കളുടെ മാഹാത്മ്യം എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും അവരെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും മാത്രമാണ് ചില മാതാപിതാക്കൾ മക്കളെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കൾ കൽബിന്റെ കനിയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് മഹാനായ അബൂ യഅല റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ വ്യക്തമാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് തന്റെ മക്കൾ എന്ന് അല്ലാഹു സൂറത്തുൻ നഹ്ലിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു. മക്കളില്ലാത്തതിന്റെ ദുഃഖവും പ്രയാസവും മക്കളില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മർഹൂം തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് എല്ലാ മക്കളെയും സാലിഹീങ്ങളാക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ദരജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിലൂടെ മനുഷ്യത്വം മരവിക്കാത്ത മാതാപിതാക്കളുടെ മനസ്സുകളിലേക്ക് മക്കളെ മഹത്വം വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മെ ഉദ്ബോധിപ്പിച്ച ഏതാനും ചില വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കിടുകയാണ്. നിനക്കിന്ന് താങ്ങും തണലുമാണ് അവരുള്ളത്, കുഴയാത്ത കയ്യാണപ്പഴും കൂടുള്ളത്. അവരില്ല എങ്കിൽ അന്ന് നീ നിസ്സഹായനാ, നീ ഭീമനായാൽ തന്നെയും ബലഹീനനായ റബ്ബി സല്ലി. മൗത്തിന്റെ ശേഷം നിന്റെ മേൽ അലിവോട് പ്രാർത്ഥിക്കലും അവരല്ലയോ റബ്ബോട്. അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട്, അതുകൊണ്ട് ഖബർ വിശാലമാകലുമുണ്ട് യാ റബ്ബി സല്ലി. പറയുന്നു ത്വാഹ സയ്യിദുൽ അദിനാനി, ഓടാതെ നിന്നിത് കേൾക്കയാ അബവാനി. സ്വന്തം തനിച്ച് വിരണ്ടു മണ്ണറയ്ക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ യാ റബ്ബി സല്ലി. വാത്സല്യമക്കൾ കണ്ടടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈയുയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഹീനാസുള്ളതാ, അത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതായ റബ്ബി സല്ലി. പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയം നിന്നെയും ഓർമ്മിക്കുവാനാരുണ്ട് ഇവരല്ലാതെയും. ഇല്ലെന്ന് വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ ബറക്കത്തും അതിലിൽ എന്നുമുണ്ട് ഹദീസിലെ യാ റബ്ബി സല്ലി. സ്വന്തം മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക്
പരിധിയില്ലാത്തതും കണക്കില്ലാത്തതുമാണെന്നാണ് മഹാൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടായാലും പ്രൗഢമായ അധികാര കസേരകൾ ഉണ്ടായാലും ചൂണ്ടുവിരൽ കൊണ്ട് ഒരു രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ശേഷിയുണ്ടെങ്കിലും ആ നടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ വരുന്ന പ്രതിസന്ധികളെ നിമിഷാർത്ഥം കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള അത്യുജ്ജലമായ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലും ലിസൺ പ്ലീസ്, ഒരു നിമിഷം അവിടെയൊന്ന് നിൽക്കണേ, ഒന്നാലോചിക്കണേ. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണപ്പെടേണ്ടവരല്ലേ? എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാനായി വരുന്ന ഇസ്രായീൽ അലൈഹിസ്സലാമിനെ നിങ്ങൾക്കറിയുമോ? ഇസ്രായീൽ അലൈഹിസ്സലാമിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ഒന്നാം ആകാശത്തേക്ക് ചെന്നപ്പോൾ വിപുലമായ സ്വീകരണം, രണ്ടാം ആകാശത്തേക്ക് ചെന്നപ്പോൾ അവിടെയും വിശാലമായ സ്വീകരണം, മൂന്നാം ആകാശത്തേക്ക് ചെന്നപ്പോൾ അവിടെയും സ്വീകരണങ്ങൾക്ക് കുറവില്ല, നാലാം ആകാശത്തേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള മലായികത്തുകൾ മർഹബൻ ബിക യാ ഹബീബി യാ റസൂലല്ലാ എന്നിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് റഹ്മത്തുൽ ലിൽആലമീൻ റാഹത്തുൽ ലിൽആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാം ആകാശത്തിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ ഒരു മലക്കിരിക്കുന്നു. ആ മലക്കിന്റെ വലതുഭാഗത്ത് 70,000 വെളുത്ത റഹ്മത്തിന്റെ മലക്കുകൾ ഇരിക്കുന്നു. ഇടതുഭാഗത്ത് 70,000 കറുത്ത അദാവിന്റെ മലക്കുകളും ഇരിക്കുന്നു. ആര് കണ്ടാലും ഭയക്കുന്ന പ്രകൃതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലക്കിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ആ മലക്ക് സലാം മടക്കിയതല്ലാതെ ഹബീബിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പോലും തയ്യാറായില്ല. ഇത് ഹബീബിനെ വല്ലാതെ വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പരാതി പറഞ്ഞു. ഓ ജിബ്രീലേ, എന്താണ് ആ മലക്കിന്റെ മുഖത്ത് നോക്കി ചിരിക്കാതിരുന്നത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. ഓ തിരുദൂതരേ, ആ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മലക്ക് ഇന്നോളവും ആരുടെയും മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല, ഇനി ചിരിക്കുകയും ഇല്ല. ആ മലക്ക് ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കുമായിരുന്നെങ്കിൽ ഓ നബിയേ, എന്നെയും ആ മലക്കിനെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അങ്ങയുടെ മുഖത്ത് നോക്കി ആ മലക്ക് ചിരിക്കുമായിരുന്നുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഇസ്രായീൽ അലൈഹിസ്സലാമാണ് എന്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കാനായി വരുന്നതെന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ഇസ്രായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വാഹനം വരുമല്ലോ, അതേ സന്തൂക്ക്. ആ വാഹനത്തിൽ കയറ്റി എന്നെയും നിങ്ങളെയും
പള്ളിക്കാട്ടിലെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കില്ലേ? എന്താണ് കബറ്? കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് വകൽക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട് അഴുകുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി മിൻഹാലഖിനാകും വഫീഹാനുഈദുകും വമിൻഹാനുഖ്രിജുകും താറത്തൻ ഉഖ്രാ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം പിടിമണ്ണ് വാരിയെറിഞ്ഞിട്ട് എല്ലാ സുഹൃത്തുക്കളും എല്ലാ ബന്ധുക്കളും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ പിടയ്ക്കുന്ന കൽബുമായി തുടിക്കുന്ന കൽബുമായി ഒലിക്കുന്ന കണ്ണുമായി നിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്നൊന്ന് പൊട്ടിക്കരയാൻ ആലിമീങ്ങളായ മക്കളെ ഉണ്ടാകൂ. ഹാഫിലീങ്ങളായ മക്കളെ ഉണ്ടാകൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ ഡോക്ടേഴ്സ് ആക്കണ്ട എന്നല്ല, എഞ്ചിനീയേഴ്സ് ആക്കണ്ട എന്നല്ല, മറിച്ച് ഇൽമുള്ള ഡോക്ടർ, ഇൽമുള്ള എഞ്ചിനീയർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കൾ മാത്രമേ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ ഉപ്പയ്ക്ക് നീ പൊറുക്കണം അല്ലാ, എന്റെ ഉമ്മയ്ക്ക് നീ പൊറുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയുള്ളൂ, സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള മക്കളെ ലഭിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏഴ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ മേൽ അവന്റെ മാതാപിതാക്കൾക്കുള്ള ഏഴ് ബാധ്യതകൾ. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, കുട്ടിയെ പ്രസവിക്കപ്പെട്ട ശേഷം കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നേരത്തെ നടത്തിവെക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് പുരുഷന്മാരെ തരപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകളായാലും മതിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുട്ടിക്കൊരു ബാങ്കും ഒരു ഇഖാമത്തും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒന്നാമത്തെ അക്രമമാണിതെന്ന്. എല്ലാവർക്കും മക്കൾ നന്നാവുകയും വേണം. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ തയ്യാറുമല്ല. പിന്നെങ്ങനെ സഹോദരങ്ങളെ മക്കൾ നന്നാകുന്നത്? കരാറും മക്കീനെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഗർഭാശയമാകുന്ന ലോകത്തു നിന്ന് ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന കുഞ്ഞിനെ അല്ലാഹു എന്ന മഹാശക്തിയുടെ പാതയിൽ നിന്ന് അകറ്റാൻ ലഅനതാക്കപ്പെട്ട പിശാച് ശ്രമിക്കുമ്പോ അല്ലാഹു മഹാനാണെന്നും ആരംഭക്കൻ മണി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم تنقل الله ويند تيرو دودر آنم آ كنند إلم كادلائك كيلپكيوم بو آ كنند إلم منسل بانكند واتغنغل الاندر لين مايا پروٹھ مايا سنشم ഒരു മെമ്മറി കാർഡിലേക്ക് പ്രോഗ്രാമുകൾ സേവ് ആകുന്നത് പോലെ സേവ് ചെയ്യപ്പെടുകയാണെന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ വലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംന وأقام في أذنه اليسرى دفعت عنه أم الصبيان رواه البيهقي قال رسول الله صلى الله عليه وسلم من ولد له مولود ورالك أور كن جنيشال فأذن في أذنه اليمنى കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുകയും വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്ര ആ കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയും ചെയ്താൽ ദുഫിഅത് അൻഹു ആ കുട്ടിയെ തൊട്ട് സംരക്ഷിക്കപ്പെടും. എന്തിനെ തൊട്ട് സംരക്ഷിക്കപ്പെടും? ഉമ്മസിബിയാൻ എന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്മാര രോഗത്തെ തൊട്ട് സംരക്ഷിക്കപ്പെടുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹത്വവും തൗഹീദിന്റെ തത്വവും മുത്തനബിയോടുള്ള ബന്ധവും മനുഷ്യന്റെ കഴിവുകേടുകളെ അംഗീകരിക്കലും അടിമത്തം അംഗീകരിച്ച് ഉടമസ്ഥനോടുള്ള വണക്കത്തിന്റെ വിളിയാളങ്ങൾ കേൾപ്പിക്കലുമെല്ലാം ഉൾക്കൊള്ളുന്ന ബാങ്കുലി കുഞ്ഞിന്റെ കർണപുടങ്ങളിലേക്ക് കേൾപ്പിക്കൽ കൊണ്ട് ആ കുഞ്ഞിനോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത നിറവേറപ്പെട്ട് കഴിഞ്ഞു. വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് നിർവഹിക്കപ്പെട്ടാൽ നിസ്സംശയം കുട്ടി ഭാവിയിൽ മാതാപിതാക്കൾക്ക് തലവേദന സൃഷ്ടിക്കപ്പെട്ടവനായി മാറുകയില്ല എന്നതിൽ സന്ദേഹമില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ബഖിയത്തു സ്വാലിഹീന ഫീഹി ശിഫാ, സ്വാലിഹീങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ളതിൽ ശിഫയുണ്ട്. ഇത് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? സ്വാലിഹീങ്ങളുടെ തുപ്പുനീരിൽ ബറക്കത്തില്ലേ? അവരുമായുള്ള സഹവാസം ഇബാദത്തല്ലേ? മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മുഖത്ത് നോക്കൽ വരെ ഇബാദത്തല്ലേ? ആ മഹത്വം ഉൾക്കൊണ്ട് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞാം പൈതലിന് മധുരോപഹാരം നൽകുന്നതിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. മഹദിയായ ബീവി അസ്മ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രിയ പുത്രി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി മഹദി പറയുന്നു, ഞാൻ എന്റെ മകനെ മക്കയിൽ വെച്ചാണ് ഗർഭം ധരിച്ചത്. എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഞാൻ മദീനത്തേക്ക് ഹിജറ പോയി. ഫനസൽതു ബിഖുബാ, ഞാൻ മദീനത്തെ ഖുബായിൽ ഇറങ്ങി. ഫവലത്തുഹു ബിഖുബാ, അവിടെ വെച്ച് ഞാൻ എന്റെ മകനെ പ്രസവിച്ചു.
എൻ്റെ മകനെ ഞാൻ ഹബീബായെ നബി തങ്ങളുടെ തിരു ഹളറത്തിൽ എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക് ആവശ്യപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ثم دعا بتمره فمضغها ثم طفل في فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ വായിലേക്ക് കാരക്ക ചവച്ചു വെച്ചു കൊടുത്തു. മഹദിയായ അസ്മ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, فكان اول شيء دخل جوفه ريق رسول الله صلى الله عليه وسلم. അവന്റെ ഉള്ളിലേക്ക് ആദ്യമായി കടന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിൽക്കാലത്ത് സ്വഹാബത്തിന്റെ ഇടയിലെ വളരെ പാണ്ഡിത്യമേറിയ നാല് അബ്ദുള്ളമാരുണ്ടായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, രണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മൂന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നാല് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇവരിൽ പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഈ കുഞ്ഞെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ പവർ കൊണ്ട് മാത്രമാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്തിന്റെ ഇടയിലെ വലിയ പണ്ഡിതനാക്കി മാറ്റിയതെങ്കിൽ സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് തൊട്ടുകൊടുക്കുന്നതിന്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇനി ആരാണ് കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടതെന്ന് ഞാനൊന്ന് ചെറുതായി പറയാം. കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടത് ആരാണെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടത് നന്മയുള്ള സത്യവിശ്വാസിയായിരിക്കണമെന്ന് ഇമാം മുഹീദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കുന്നു. നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ താരിഖു സലാത്താകാൻ പാടില്ല, മദ്യപാനിയാകാൻ പാടില്ല, വ്യഭിചാരിയാകാൻ പാടില്ല, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന ആളാകാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സച്ചരിതരായ സഹാബത്തിനെയും മഹത്തുക്കളായ ഔലിയാക്കളെയും ആലിമീങ്ങളെയും സാദാത്തുക്കളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരനാകാൻ തീരെയും പാടില്ല സഹോദരങ്ങളെ. അപ്പോൾ നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ ആരാണ്? നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഇബാദത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ആബിദീങ്ങൾ, ഇവരൊക്കെയാണ് നന്മയുള്ള സത്യവിശ്വാസികൾ. ചുരുക്കത്തിൽ, കലാപ കലുഷിതമായ ഒരു ലോകത്തേക്ക് കടന്നു വന്ന കുഞ്ഞിനെ ഒരു രാക്ഷസനാക്കണോ, അതല്ല മാന്യതയുടെ മകളോ ഉദാഹരണമാക്കണോ എന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ ഒരു ഘടകമാണ് തഹ്നീക്ക് അഥവാ തൊട്ടുകൊടുക്കൽ. ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിന്റെ മോറൽ ബേസ്മെന്റിന് ശിലയിടപ്പെടുന്നത് തഹ്നീക്കിലൂടെയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇനി ഉമ്മമാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫർ നൽകാൻ പോവുകയാണ്. അതിനു മുമ്പായി നമ്മളെല്ലാം ഈ പുണ്യ റബീഉലവ്വലിൽ ഒരുപാട് സലാത്ത് ചൊല്ലേണ്ടവരല്ലേ? നിങ്ങളൊക്കെ ഉറക്കെ ഒരു മൂന്ന് സലാത്ത് ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
يا رب صل عليه وسلم എന്താണ് ഓഫർ? മർഹൂം തഖവ ഉസ്താദിന വറല്ലാഹു മർഖദഹു തന്നെ പറയട്ടെ. ഗർഭം ചുമന്നത് പത്ത് മാസം പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത്